നമുക്ക് വീണ്ടും മീഡിയ ഹോറത്തിലേക്ക് തിരിച്ചു വരാം അപ്പോൾ ഡോക്ടർ നമ്മുടെ കൂടത്തിൽ ഒരു കോളറും കൂടി എത്തിയിട്ടുണ്ട് ഹലോ 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 ഇതാരാണ് ഡോക്ടർ ജഗന്നാഥ് ആണ് എന്റെ പേര് ജഗന്നാഥൻ ജഗന്നാഥൻ എവിടെ നിന്ന് വിളിക്കുന്നു ഓക്കേ ഡോക്ടറോട് സംസാരിച്ചോളൂ ചോദിച്ചു ജഗന്നാഥ എന്റെ പ്രശ്നങ്ങൾ ഷുഗറിന്റെ കംപ്ലൈന്റ് ഉണ്ട് ഷുഗറിന്റെ കംപ്ലൈന്റ് ഉണ്ട് ബി പി ഉണ്ട് അപ്പോൾ കഴിഞ്ഞ ഒരു പ്രാവശ്യം എച്ച് ബി എ ഒൺ എടുത്തത് 7.2% എന്നാണ് കാണിച്ചത് അപ്പൊ ഇന്ന് രാവിലെ ഞാൻ എന്റെ ഗ്ലൂക്കോസ് ഞാൻ നോക്കിയപ്പോൾ അതില് 114 ആണ് കാണിച്ചത് രാവിലെ ഫാസ്റ്റിങ്ങില് മരുന്ന് കഴിക്കുന്നുണ്ട് ഒരു നേരം കഴിക്കുന്നുള്ളൂ കൊളസ്ട്രോളിന്റെ ഏതാ കഴിക്കുന്നത് ജഗന്നാഥ എത്ര വയസ്സുണ്ട് ജഗന്നാഥ ഹൈറ്റും വെയിറ്റും ഒന്നും ഞാൻ ചോദിക്കുന്നില്ല പക്ഷെ ടൈമിന്റെ ഇതുകൊണ്ട് ഞാൻ പറഞ്ഞ കറക്റ്റ് കേക്ക് ഞാൻ ആദ്യം പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ഈ 10th ക്ലാസ്സിലെ ചോദ്യ പേപ്പറിന് എഴുതുന്ന പോലെ ഇന്ന സിലബസിൽ ഇന്നത് എഴുതിയ മാർക്ക് കിട്ടും നമ്മൾ ഉണ്ടാക്കി എഴുതിയ മാർക്ക് കിട്ടത്തില്ല എന്ന് പറഞ്ഞ പോലെയാണ് ഡയബറ്റീസിന്റെ ട്രീറ്റ്മെന്റ് എ ബി സി എച്ച് ബി എ വൺ സി നിങ്ങൾ ചെക്ക് ചെയ്തത് 6.5 താഴെയാക്കുക ബി പി 140/80 താഴെയാക്കുക ചീത്ത കൊളസ്ട്രോൾ അഥവാ എൽ ഡി എൽ 70 താഴെയാക്കുക ഇതിനുപകരിക്കുന്ന ഏത് മരുന്നും നമുക്ക് യൂസ്ഫുൾ ആണ് നിങ്ങൾക്ക് ബി പി ലൊസാറ് കഴിക്കുന്നു കൺട്രോൾ ആയിരിക്കാം കൊളസ്ട്രോൾ അറ്റ്ലീസ്റ്റ് ഒരു മരുന്ന് കഴിക്കുന്നുണ്ട് അത് തന്നെ നല്ല കാര്യം കൊളസ്ട്രോൾ കൺട്രോൾ ആയിരിക്കാം പക്ഷേ എച്ച് ബി എവൻസ് നിങ്ങളുടെ 7.2 അത് നമുക്ക് 6.5 താഴെയാണ് കിട്ടേണ്ടത് അപ്പൊ ഇന്നത്തെ 114 നാളെ 80 ആവാം മറ്റന്നാളത് 160 വരാം സോ ഗ്ലൂക്കോസൈ എന്ന് പറഞ്ഞ മരുന്ന് ഷുഗർ അപ്പും ഡൗണും ആക്കാതെ സേഫ് ആയിട്ട് കഴിക്കുന്ന മരുന്ന് നിങ്ങൾ ശരിക്കും മരുന്ന് നിർത്തിയാൽ നമുക്കറിയാം 7.2 എന്നുള്ള എച്ച് ബി എവൻസ് പിന്നെയും കൂടത്തേ ഉള്ളൂ അപ്പൊ മരുന്ന് ഒറ്റ ഒരെണ്ണം കഴിച്ചപ്പോഴും 7.2 ആണെങ്കിൽ അടുത്ത 3 മാസം കഴിഞ്ഞിട്ട് എച്ച് ബി എവൻസ് 7.2 ആണെങ്കിൽ ഗ്ലൂക്കോഫേജ് 500 രണ്ടോ മൂന്നോ ഗുളിക കഴിക്കാം മാക്സിമം ഡോസ് 2000 വരെ കഴിക്കുക അതാണ് 2 ഗ്രാം ഓഫ് ഗ്ലൂക്കോഫേജ് വരെ കഴിക്കുക അത് കഴിച്ചിട്ടും കൺട്രോൾ അല്ലെങ്കിൽ മറ്റു മരുന്ന് ആഡ് ചെയ്താൽ മതി സോ ഇപ്പൊ ചെയ്യേണ്ടത് ഗ്ലൂക്കോഫേജ് അതേപോലെ കണ്ടിന്യൂ ചെയ്തിട്ട് അടുത്ത 3 ആഴ്ചയോ അല്ലെ അടുത്ത 2 മാസം വരെയോ നന്നായിട്ട് ഡയറ്റും എക്സസൈസും ഒന്നുകൂടെ റീഎംഫസൈസ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് എച്ച് ബി എവൻസി 7 കൂടുതലാണെങ്കിൽ ഗ്ലൂക്കോഫേന്റെ ഡോസ് കൂട്ടുക ലൊസാറും കൊളസ്ട്രോളിന്റെ മരുന്ന് അതേപോലെ കഴിക്കുക ഇപ്പോഴത്തെ നിങ്ങളുടെ പാത ഓൾമോസ്റ്റ് നോർമലാ പക്ഷെ എച്ച് ബി എവൻസി മാത്രം 6.5 താഴെയാക്കി മെയിൻറ്റെയിൻ ചെയ്യുക പക്ഷെ ഞാനിത് നടക്കുകയാണെങ്കിൽ ഒരു ഒരു 30-40 മിനിറ്റ് ഞാൻ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്ലൂക്കോസ് താഴോട്ട് വരുന്നുണ്ട് 110 താഴെ വരുന്നുണ്ട് മതി എന്നാ പോലും എന്നും നടക്കാൻ നമുക്ക് പറ്റണമെന്നില്ല അതിനാണ് 3 മാസത്തെ ആവറേജ് ആണ് ഇമ്പോർട്ടൻറ്റ് നമ്മുടെ 3 മാസത്തെ ആവറേജ് നമുക്ക് 6.5 താഴെ ആണെങ്കിലേ മരുന്ന് നിർത്താൻ പറ്റൂ 6.5 മേളിലാണെങ്കിൽ മരുന്ന് കണ്ടിന്യൂ ചെയ്യോ ഡോസ് കൂട്ടിയോ ചെയ്യാം പക്ഷേ അപ്പൊ ഇന്ന് നടന്നാൽ ചിലപ്പോൾ 110 ആവും നാളെ അതേ നടപ്പ് പറഞ്ഞാൽ ചിലപ്പോൾ 200 ആവും അപ്പം ഒരേ നടപ്പിന് ഒരേ ലെവൽ കുറയണമെന്നില്ല സോ ബേസിക്കലി നിങ്ങൾ ഗ്ലൂക്കോഫേജ് കണ്ടിന്യൂ ചെയ്യുക ഡോണ്ട് സ്റ്റോപ്പ് ദാറ്റ് അത് ഞാൻ ആദ്യമേ പറഞ്ഞു ഗ്ലൂക്കോഫേജ് പണ്ട് ഡയബറ്റീസ് രോഗികൾക്കാണെങ്കിൽ ഇപ്പൊ മെജോറിറ്റി ആൾക്കാർ ഫാറ്റ് ലിവർ കുറയ്ക്കാനും ഷുഗർ വരാതിരിക്കാനും പ്രസവത്തിൽ അബോർഷൻ വരാതിരിക്കാനും വരെ കഴിക്കുന്ന മരുന്നാണ് മെറ്റ്ഫോമിൻ പക്ഷെ നിങ്ങളുടെ കിഡ്നി ക്രിയാറ്റിന്റെ ഫംഗ്ഷൻ നോൺ മെറ്റ്ഫോമിൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എവിടെ തിരിഞ്ഞാലും മെറ്റ്ഫോമിന് 8 വയസ്സുള്ള സ്കൂൾ കുട്ടി ഇന്ന് രാവിലെ അമിതമായി വണ്ണം കൂടുന്നു ബ്രസ്റ്റിന്റെ ഡെവലപ്മെന്റ് വന്നു 10 വയസ്സിലെ മെൻസസ് വരുമെന്ന് അമ്മയ്ക്ക് ഡൗട്ട് ഉണ്ട് വന്നാൽ അപ്പോഴും കൊടുക്കുന്ന മരുന്ന് മെറ്റ്ഫോമിന് തിരിച്ച് ഒരു പെണ്ണിന് ഓവുലേഷൻ കറക്റ്റ് ആവുന്നില്ല പോളിസിസ്റ്റിക് അവർ 2-3 പ്രാവശ്യം ഗർഭം അലസി പോകുന്നു ഷുഗറും വരരുത് അവർക്ക് ഗർഭം അലസിയും ചെയ്ത് അതിനും കൊടുക്കുന്ന മരുന്ന് മെറ്റ്ഫോമിന് ഡയബറ്റീസിനും കൊടുക്കുന്ന മരുന്ന് മെറ്റ്ഫോമിന് സോ ഷുഗർ രോഗികൾക്ക് ഫാറ്റ് ലിവർ കുറയ്ക്കും ഷുഗർ കുറയ്ക്കും ഷുഗർ ഇല്ലാത്തവർക്ക് പോലും ഷുഗർ അമിതമായി ഡൗൺ ആക്കത്തില്ല സോ വ്യായാമത്തിന് ഇക്വലം ഫലം തന്നെ നിങ്ങളുടെ ഗ്ലൂക്കോഫേജ് ചെയ്യും സോ നിങ്ങൾ എക്സസൈസ് കറക്റ്റായിട്ട് ചെയ്യുക കൂടെ ഗ്ലൂക്കോഫേജൂടെ കഴിക്കുക എച്ച് ബി എവൻ സി 6.5 താന്നാൽ മാത്രമേ ഡയബറ്റീസിന് മരുന്നിന് ഏറ്റക്കുറച്ചിൽ വരുത്തിയാൽ മതി അല്ലാതെ ഇടയ്ക്ക് നിർത്തിയാൽ 3 ദിവസം കഴിഞ്ഞ് പിന്നെയും അത് കൂടാം
കണ്ടിന്യൂ ചെയ്യുക, നിർത്തുകയേ വേണ്ട. പക്ഷെ അതിനൊപ്പം ജഗന്നാഥ ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചോണം. ഷുഗർ രോഗിക്ക് ഷുഗർ ഉണ്ട്, ലൊസാർ നിങ്ങൾ കഴിക്കുന്ന മരുന്ന് കൊണ്ട് ഒരു കുഴപ്പമില്ല, കൊളസ്ട്രോളിന്റെ മരുന്ന് കഴിക്കുന്നു, ഞാൻ ഡോസ് ഒന്നും ചോദിച്ചില്ല, വെരി ഗുഡ്. അറ്റ്ലീസ്റ്റ് ബി പിയുടെയും കൊളസ്ട്രോളിന്റെ മരുന്ന് ചോദിച്ചാൽ അത് നിർത്തണം നിങ്ങൾ ചോദിച്ചില്ല, വെരി ഗുഡ്. പക്ഷെ ഷുഗറിൻ്റെ ഇതിന്റെ കൂടെ കഴിക്കുന്നതായിരിക്കും നല്ലത്. പക്ഷെ എപ്പോഴും മറ്റ് മൂന്ന് കാര്യങ്ങൾ ചെക്ക് ചെയ്യുക. നമ്മുടെ എല്ലാം പലപ്പോഴും ചെക്കിംഗ് ഷുഗറും കൊളസ്ട്രോളിൽ നിൽക്കും. ബാക്കി ഡീറ്റെയിൽ ചെക്കിംഗ് ഒക്കെ നമ്മൾ നാട്ടിൽ പോകുമ്പോൾ ഹോൾ ബോഡി ചെയ്യാവുന്ന പറയുന്നു. ഷുഗറിൻ്റെയും കൊളസ്ട്രോളിൻ്റെയും മരുന്ന് കഴിക്കുമ്പോൾ വർഷത്തിലൊരിക്കൽ കണ്ണ് ചെക്ക് ചെയ്യണം, റെറ്റിനോപ്പതി. 3 മുതൽ 6 മാസം ഒരിക്കൽ ലിവർ കിഡ്നി ഫംഗ്ഷൻ ചെക്ക് ചെയ്യുക. കാരണം ഷുഗർ പോകുന്നതിന് ലിവറും കിഡ്നി വഴി ഈ മരുന്നുകളെല്ലാം പോകുന്ന ലിവറും കിഡ്നിയെ, ആ ചെക്കിങ്ങിൻ്റെ പേരാണ് യൂറിയ ക്രിയാറ്റിൻ SGOT SGPT ലിവർ ഫംഗ്ഷൻ യൂറിൻ മൈക്രോ ആൽബുമിൻ, അഥവാ കിഡ്നി വഴി ഫിൽട്രേഷൻ തെറ്റി എന്ന് പറയും യൂറിൻ മൈക്രോ ആൽബുമിൻ. അതുപോലെ വയറിൻ്റെ അൾട്രാസൗണ്ട്. മുമ്പേ ഒരു പ്രേഷണത്തിൽ ഞാൻ ചോദിച്ചു വയറിൻ്റെ അൾട്രാസൗണ്ട് ഇത് ഫാറ്റ് ലിവർ ഉണ്ടോ. പണ്ട് ഏത് ഹോസ്പിറ്റലിൽ പോയാലും ഡോക്ടേഴ്സ് പേഷ്യൻ്റ് ഒന്ന് കിടത്തി നെഞ്ചത്ത് ഒരു സ്റ്റെത്തൊക്കെ വെച്ച് വയറ്റിൽ ശ്വാസം വലിച്ചുപിടി പിടിച്ചുവിടുന്ന് പറഞ്ഞ് ശ്വാസം പിടി എല്ലാം ഉണ്ട്. ഇപ്പോൾ ഒന്നുമില്ല, വയറ്റിൽ തൊട്ടാൽ പലപ്പോഴും കൊഴുപ്പേ അറിയാൻ പറ്റും. വയറിൻ്റെ സ്കാൻ അൾട്രാസൗണ്ട് ചെയ്യുമ്പോൾ ലിവർ, ഫാറ്റി ലിവർ, പാൻക്രിയാസ്, കിഡ്നി, പ്രോസ്റ്റേറ്റിന് വല്ല വലിപ്പമുണ്ടോ, സ്ത്രീകളുടെ ആണ് യൂട്രസ് റോഗിന് തടിപ്പുണ്ടോ എല്ലാം അറിയാം. ഇതാണ് നമ്മുടെ നാട്ടിൽ ഹോൾ ബോഡി ചെക്കപ്പ് എന്ന് വിളിക്കുന്നത്. സോ ഇൻഷുറൻസ് ഇല്ല, സാമ്പത്തിക ബുദ്ധിമുട്ടോ എല്ലാം ഉണ്ട്, ഹോൾ ബോഡി ഒന്നും ചെക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പോയി ലിവർ കിഡ്നി ഫംഗ്ഷനും യൂറിൻ മൈക്രോ ആൽബുമിനും ഇടയ്ക്ക് ചെക്ക് ചെയ്യുക. അതുപോലെ നമ്മളെല്ലാം ഡയബറ്റീസിനൊപ്പം മറക്കുന്ന രണ്ട് അവയവങ്ങൾ, ഒന്ന് പുരുഷന്റെ ലൈംഗികത, അതിന്റെ ഹോർമോൺ, അതിന്റെ പേരാണ് ടെസ്റ്റോസ്റ്ററോൺ. രണ്ട്, കഴുത്തി കിടക്കുന്ന തൈറോയിഡിന്റെ ഗ്രന്ഥി. കാരണം ഒരു സ്ത്രീക്ക് മുമ്പേ നമ്മൾ പ്രേക്ഷയെ പോലെ ലൈംഗികത പോയാൽ അറിയാം, ആർത്തവം തെറ്റുന്നു, മെൻസസ് നിൽക്കാൻ പോകുന്നു, തൈറോയിഡ് വന്നാലും സ്ഥലത്തിന്റെ വലിപ്പം കൂടാൻ കൂടാം, അല്ലെ മെൻസസ് കുറയാൻ കൂടാം, കുട്ടികൾ വരാതിരിക്കാം. പുരുഷന് ഈ ലക്ഷണങ്ങളൊന്നുമില്ല. പലപ്പോഴും അവൻ പറയും ക്ഷീണോ ഡോക്ടറെ, തളർച്ചയാ, പഴയ ഉന്മേഷമില്ല, മസിലിന് പഴയ പവർ ഇല്ല, പഴയ ശുഷ്കാന്തി ഇല്ല, താല്പര്യമില്ല, എല്ലാം പറയും. ചിലപ്പോൾ ഷുഗർ നോർമലായി ചെക്ക് ചെയ്യുമ്പോൾ പുരുഷ ഹോർമോണായ ടെസ്റ്റോസ്റ്ററോൺ വളരെ കുറവും, ചിലപ്പോൾ തൈറോയിഡിന്റെ ഹോർമോണിന്റെ വ്യത്യാസം കാണും. സോ എന്ത് അസുഖങ്ങളുണ്ടെങ്കിലും ഷുഗറിന്റെ വ്യൂ പോയിന്റ് മാത്രം നോക്കാതെ കേൾക്കുന്ന മറ്റുള്ളവർക്ക് വേണ്ടി കൂടെ ഞാൻ പറയുന്നു, ഷുഗർ ഉണ്ടായിരിക്കാം, അതിനോടനുബന്ധിച്ച് മറ്റ് അനുബന്ധ അസുഖങ്ങളും അനുബന്ധ ഗ്രന്ഥികൾക്കും കുഴപ്പം വരാം, അനുബന്ധ ഹോർമോൺ കുഴപ്പങ്ങൾ വരാം. അതുകൂടെ ചെക്ക് ചെയ്ത് അതിനൊപ്പം ഷുഗറും കൊളസ്ട്രോളും ബി പിയും കൺട്രോൾ ചെയ്യാം. വൈഫിന് വെയിറ്റ് കൂടുതലാണോ കുറവാണോ? വെയിറ്റ് ഉണ്ടോ? 72 kg. എങ്ങനെയാണെങ്കിലും ഹൈറ്റ് 160 cm ആണെങ്കിലും വെക്കുക. 5'5" 152 cm ഉള്ളൂ തൂക്കം വേണ്ട. നിങ്ങൾക്ക് അറിയാം ഹൈറ്റ് ഇൻ സെന്റിമീറ്റർ -100, 152 - 100, 52, 52 - 72 നല്ല തൂക്കമുണ്ട്. തൂക്കം കൂടുമ്പോൾ കാലിന്റെ മസിലുകൾ, അതാണ് പ്ലാന്റർ ഫേഷ്യേറ്റിസ്, വീക്കം വരാം. അതുപോലെ മുമ്പേ ഞാൻ പറഞ്ഞു കാൽസ്യം, വൈറ്റമിൻ ഡി കുറഞ്ഞാലും ഇത് വരാം. തൈറോയിഡിന്റെ വേരിയേഷൻ വന്നാലും വരാം. സോ എന്തുകൊണ്ടാണ് കറക്റ്റ് ഒരു ഡോക്ടറിനെ കണ്ട് ചെക്ക് ചെയ്തിട്ട് മാത്രം മരുന്ന് കഴിക്കുക. ചില ആൾക്കാർക്ക് തൂക്കം കൂടിയാണെങ്കിൽ സോഫ്റ്റ് സോളുള്ള ചപ്പലുണ്ട്, അതാണ് മൈക്രോ സെല്ലർ റബ്ബറിന്റെ ചപ്പലിന്റെ സോൾ മാറ്റിയാൽ തന്നെ കാലിന്റെ വേദന പലപ്പോഴും ഒരു പരിധി വരെ കുറയ്ക്കാൻ സാധിക്കും. ഭാരം ഡെഫിനറ്റ്ലി കുറയ്ക്കണം. ഹൈറ്റ് അനുസരിച്ച് ഞാൻ പറഞ്ഞു 152 - 55 cm, 55 kg മാക്സിമം മതി. പറ്റുമെങ്കിൽ കൂടാതെ നോക്കുക, പറ്റുമെങ്കിൽ എങ്ങനെയാണെങ്കിലും കുറയ്ക്കാനും ശ്രമിക്കുക. ഓക്കെ, ജഗന്നാഥന് തൃപ്തികരമായ ഒരു ഉത്തരം കിട്ടിയെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഡോക്ടർ, നമ്മുടെ ഇന്നത്തെ മീഡിയോരത്തിന്റെ സമയം ഇവിടെ തീരുകയാണ്. അപ്പോൾ വളരെ വിശദമായി തന്നെ പ്രമേഹ രോഗങ്ങളും അതിനോടനുബന്ധിച്ചുള്ള ഹോർമോണൽ പ്രോബ്ലംസിനെയും കുറിച്ച് വളരെ വിശദമായി തന്നെ നമ്മളോട് സംസാരിക്കുകയും അതിനുള്ള ഭക്ഷണക്രമങ്ങളും അതിൻ്റെ ചികിത്സാ രീതികളും എല്ലാം നമ്മളോട് വളരെ വിശദമായി സംസാരിച്ച ഡോക്ടർ ബോബി കെ മാത്യുവിന് വളരെ നന്ദിയുണ്ട്. അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു ടോപ്പിക്കുമായി, മറ്റൊരു അതിഥിയുമായി വരാം. അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം.